ഹായ് ഗായ്സ്, നിഖിലാണ് ഫ്രം ട്രാവൽ ഫുഡ് ആൻഡ് ഫൺ. അപ്പോൾ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ കൊറോണയ്ക്ക് ആയത് കാരണം നമ്മൾ ട്രാവൽ വ്ളോഗ്സ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ന്യൂ ഇയർ ആയതുകൊണ്ട് ന്യൂ ഇയർ ഒരു പോസിറ്റീവ് നോട്ടിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള പ്ലാനുമായിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും ന്യൂ ഇയറിന് പോയിട്ടുള്ള ഒരു ട്രിപ്പിൻ്റെ കംപ്ലീറ്റ് ന്യൂ ഇയർ സെലിബ്രേഷൻ വ്ളോഗാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഒട്ടും ഞാൻ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ നേരിട്ട് പോയി കാണ്. പിന്നെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എന്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ ഞാനിടുന്ന വെറൈറ്റി ആയിട്ടുള്ള ട്രാവൽ ആൻഡ് ഫുഡ് വീഡിയോസ് നിങ്ങൾക്ക് ഡയറക്റ്റ് നോട്ടിഫിക്കേഷൻ ആയി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്, എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ ഒരു ട്രാവൽ വ്ളോഗാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ ഓൾറെഡി സെറ്റ് ആണ്. അപ്പോൾ ന്യൂ ഇയർ ഒന്ന് ആഘോഷിക്കാൻ വേണ്ടി പോവാണ്. വലിയൊരു ആഘോഷമില്ല, എന്നാലും കൊറോണയ്ക്ക് ഇടയിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നല്ലൊരു 2021 എല്ലാവർക്കും വിഷ് ചെയ്തുകൊണ്ട് നമ്മളെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മള് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് അവിടെ എല്ലാവരും സെറ്റാണ്. അപ്പോ ഈ മനുഷ്യൻ കുറച്ച് പേടി ഒഴിയവരേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാവരും തിരിച്ച് മൂന്നാർ വരെ നമ്മളവിടെ ഉണ്ട്. ഇവരെ നമ്മള് വഴിയിൽ ഡ്രോപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ അൽ ഡ്രൈവർ, ഇവിടെ കോ ഡ്രൈവർ ഉണ്ട്. അപ്പോ എല്ലാരും നമ്മള് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചങ്ങോട്ട് എത്തി. അവിടെ തിരൂരിൽ നിന്നാണ് നമ്മളെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോ ഇത് അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് നമ്മള് റൈഡ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ പ്രതീക്ഷ അത്ര ആള് കറക്കിയില്ല, സാധാരണ ഇതിലേക്കാളും കറക്കാറുണ്ട്. ഞാൻ വായിച്ചിട്ടാ പോയി, എനിക്കറിയാൻ വേണ്ടിട്ട് വന്നു. അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. തൃശ്ശൂർ ടൗൺ ടച്ച് ചെയ്യാതെ നമ്മളെ പാലേക്കര ടോൾ പ്ലാസ വഴിയാണ് ഞങ്ങൾ പോകുന്ന റൂട്ട്. അതിനു മുന്നേ തൃശ്ശൂരിൽ നമ്മുടെ ഒരു ഫ്രണ്ടിനെ ഇവിടെ ഡ്രോപ്പ് ചെയ്യാനുണ്ട്. അപ്പം അവനെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം തൃശ്ശൂരിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ട്രിപ്പ് വീണ്ടും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് തേടി നടക്കുകയാണ്. പക്ഷെ എന്തായാലും കൊറോണയൊക്കെ ആയാൽ പോലും ആളുകൾ ഇപ്പോൾ റോട്ടിലേക്ക് ഇറങ്ങി തുടങ്ങി എന്ന് തന്നെ പറയാം. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക്കും റഷും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫേമസ് ആയ ടോൾ പ്ലാസ എത്തിയിരിക്കുകയാണ്. യെസ്, എന്നും ഉള്ളത് പോലെ അത്യാവശ്യം നല്ല റഷ് തന്നെയാണ്. അങ്ങനെ പാലിയേക്കര ടോളില് കുടുങ്ങി ട്രാപ്പായി കിടക്കുന്ന ഞങ്ങൾ ദേ ബാക്കില് പിള്ളേരെ കണ്ട് അവിടെ സെറ്റാണ്. ഞങ്ങളത് അപ്പോഴും കൂടെ വെയിറ്റിംഗ് ആണ്. ആസ് യൂഷ്വൽ നല്ല ട്രാഫിക്കാണ്. ഫാസ്റ്റാഗ് ഒക്കെ ഉണ്ടെന്നുകൊണ്ടൊന്നും കാര്യമില്ല, ഇപ്പോഴും ക്യാഷും കയറി പരിപാടികളൊക്കെ തന്നെയാണെന്നാണ് തോന്നുന്നത്. കാരണം അത്രയും ക്യൂ ആണ് ഫ്രണ്ടിലുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യാം. അത്യാവശ്യം നമ്മൾ ലേറ്റായി കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്നും കൂടെ കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇവിടുത്തെ പരിപാടി എപ്പോഴാണ് തീരാന്നറിയില്ല. Yeah.
അപ്പൊ ഗൂഗിൾ മാപ്പ് അനുസരിച്ച് ഇനിയും 41 മിനിറ്റ്സ് ഏകദേശം 18 കിലോമീറ്റേഴ്സ് ആണ് നമ്മുടെ ലൊക്കേഷനിലേക്ക് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ ചുരം കയറിയത് മുതൽ നമുക്ക് നൈസായിട്ട് മഴ കിട്ടുന്നുണ്ട്. അപ്പൊ മഴ ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലാനുകളെല്ലാം കുളമാവും. അപ്പോ ചുരം കയറും തോറും ഞങ്ങളുടെ പ്രതീക്ഷ മഴ ഇല്ലാതാവണേ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ കയറുന്നത്. എന്തായാലും ലെറ്റ് സീ ഹൗ ഇറ്റ് ഗോസ്. അപ്പൊ ഗൈസ്, നമ്മുടെ പ്രാർത്ഥന പോലെ മഴയൊക്കെ കുറഞ്ഞു വന്ന് നല്ല കോടമഞ്ഞൊക്കെ നിറഞ്ഞ നല്ല മലനിരകളുടെ വ്യൂസ് ഒക്കെ നമുക്ക് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മൂന്നാറ് അടുത്തടുത്ത് വരുന്ന പോലത്തെ നല്ല നല്ല സീനറീസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ നമ്മൾ മൂന്നാറിലേക്കല്ല പോകുന്നത്, നമ്മൾ മൂന്നാർ ടച്ച് ചെയ്യുന്നില്ല, നമ്മൾ ബൈസൺ വാലി വരെയേ ഉള്ളൂ. ബൈസൺ വാലിയാണ് നമ്മുടെ ലൊക്കേഷൻ. അങ്ങനെ ഈവനിങ് ഒരു 4:30 ആയപ്പോഴേക്കും ഞങ്ങളുടെ ബൈസൺ വാലിയിലെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അവരുടെ ജീപ്പിലാണ് അവരെ ക്യാമ്പ് സൈറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ഒരു കംപ്ലീറ്റ്ലി ത്രിൽ അഡ്വഞ്ചറസ് ഓഫ് റോഡിങ് ഡ്രൈവ് തന്നെയായിരുന്നു. ആക്ച്വലി ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഓഫ് റോഡിങ് ജീപ്പ് റൈഡ് പോകുന്നത്. കംപ്ലീറ്റ്ലി ഞങ്ങൾ എല്ലാവരും അത് എൻജോയ് ചെയ്തു. നല്ല അഡ്വഞ്ചറസ് ആയിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് 30 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് അവരെ പാർക്കിംഗ് സ്ലോട്ടിൽ നിന്ന് അവരെ ക്യാമ്പ് സൈറ്റിലേക്കുള്ള ഈ ഒരു ഓഫ് റോഡിങ് ജീപ്പ് റൈഡ്. ഞങ്ങളത് കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്തു. നല്ല രസമായിരുന്നു. ബാക്കിയുള്ള വ്യൂസും കാര്യങ്ങളും എന്തൊക്കെയാണ് അവിടെ മുകളിൽ, എന്തൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മുകളിലെത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റ്. ഇങ്ങനെ ഒരു ടെൻറ്റിൻ്റെ അകത്താണ് ഞങ്ങൾ ഇവിടെ 1 നൈറ്റ് സ്റ്റേ ചെയ്തത്. അത്യാവശ്യം 4 പേർക്ക് സ്പേഷ്യസ് ആയിട്ട് കിടക്കാൻ പറ്റുന്ന ക്വാളിറ്റി ടെൻസ് തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ ടെൻറ്റിൽ നിന്ന് ഇറങ്ങി നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ, അത് കാണ്ട് എക്സ്പ്ലെയിൻ ഇൻ വേർഡ്സ്. നിങ്ങൾ എന്തായാലും ലൈഫിൽ 1 ടൈമെങ്കിലും ഈ ഒരു ലൊക്കേഷനിൽ വന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്.
അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. എന്റെ കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വാല്യൂബിൾ സജഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സ് ഓപ്പൺ ആണ്. ഡു ലെറ്റ് മീ നോ ഇൻ കമന്റ്സ്. അപ്പോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.